അതുകൊണ്ടാണ് ഞാനിത് പറയാമെന്ന് വെച്ചത്. എന്റെ ആദ്യ കാമുകി അത് നീയായിരുന്നു. മറ്റൊരു നല്ല ദിവസം നിനക്ക് ഈ ഗോറിയക്കാരന്റെ വധുവാകാമോ? അങ്ങനെയാവട്ടെ, ഞാൻ ഈ ഏകനായ മനുഷ്യന്റെ വധുവാകാം, ആദ്യത്തെയും അവസാനത്തെയും വധു. യോൻതാക്ക് അവളിപ്പോൾ നല്ല ഹാപ്പിയാണ്. അമ്മ, എന്റെ കല്യാണമായി, ഞാനിനി ഹാപ്പി ആയിരിക്കും. ഗോബ്ലിനെ കണ്ടല്ലേ, നിങ്ങൾ കല്യാണം കഴിക്കാനും പോകുന്നു, എന്തായാലും നല്ല കാര്യം. അതാ രണ്ട് പ്രേതങ്ങളായിരുന്നു. ചേച്ചി, നീ ഞങ്ങളെ കണ്ടോ? ആ കണ്ടു, ഇത് എത്ര നാളായി. നീ വീണ്ടും ഞങ്ങളെ കണ്ടല്ലോ, നിങ്ങൾക്ക് സുഖമായിരുന്നോ? ഞങ്ങൾ തനിച്ചായിരുന്നു. ഇപ്പോ അവര് മൂന്നുപേരും നല്ല ഹാപ്പി. അടുത്ത ഷോട്ടിൽ നമ്മുടെ റിപ്പറയാണ് കാണിക്കുന്നത്. അവന് മുന്നിൽ രണ്ട് ആത്മാക്കൾ വന്നിരിപ്പുണ്ട്. കുടിക്കെ, ഇത് ഈ ജന്മത്തിലെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളയും. ഇതൊക്കെ എന്ത് വേഷം കേട്ടാ? ഞാൻ എന്റെ ഡ്രൈവറുടെ കൂടെ ഇരിക്കില്ല. അയാൾ കുടിക്കുന്ന ചായ കുടിക്കത്തുമില്ല. ഇവിടെ എല്ലാവർക്കും ഒരേ ചായ കിട്ടും. എന്റെ ഈ വാച്ചിന്റെ വില പോലും ഇല്ല അവന്. എന്നോട് അതേപോലെ പെരുമാറാൻ എങ്ങനെ പറ്റും? ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ എല്ലാവർക്കും ഒരേ ചായ കിട്ടും. നിങ്ങളുടെ ആ വാച്ച് നിന്നു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിലുള്ള ഒന്നിനും ആ പടി കടക്കാൻ പറ്റില്ല. ഈ ജീവിതത്തിൽ നിങ്ങളൊരു ശക്തനായ മനുഷ്യനായിരുന്നു. ആ വാതിലിലൂടെ കടന്നയുടൻ നിങ്ങൾക്ക് മനസ്സിലാകും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കാണ് കൂടുതൽ ശക്തിയെന്ന്, നരകത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങൾ വലിച്ചിഴയ്ക്കപ്പെടുമെന്ന്. അത് കേട്ടപ്പോഴേക്കും അങ്ങേര് പേടിച്ചു പോകുന്നു. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ? അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഗോബ്ലിനെയാണ് കാണിക്കുന്നത്. ആള് നമ്മുടെ യൂൻതാക്കിനെ കാത്തു നിൽക്കുവാണ്. അന്നേരമാണ് യൂൻതാക്കിന്റെ ആ വക്കീൽ ഫ്രണ്ട് അതുവഴി വരുന്നത്. അവളെ കണ്ടതും ഇനി നടക്കാൻ പോകുന്ന അവളുടെ ഭാവി അവൻ കാണുന്നു. നിനക്കൊരു ഡേറ്റിന് പോയിക്കൂടെ? ആൾ എന്റെ ഒരു ക്ലയന്റാ, പണക്കാരനാണ്, ഒരു വലിയ കമ്പനിയുണ്ട്, പിന്നെ ആള് ചെറുപ്പവുമാണ്. എന്തു പറയുന്നു? നീ ഒന്ന് നോക്കുന്നോ, ഇതങ്ങാണ് നമ്മുടെ ഗോബ്ലിന് സഹിക്കുവോ? ബ്ലൈൻഡ് ഡേറ്റോ? ഇനി എനിക്ക് കാത്തു നോക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് ആൾ അകത്തേക്ക് ഒരു ഒറ്റ ഓട്ടം നേരെ നമ്മുടെ യൂൻതാക്കിന്റെ ഓഫീസിലേക്കാണ് ചെന്ന് കയറുന്നത്. എന്താ വേണ്ടേ? ഞാൻ യൂൻതാക്കിന്റെ ബോയ്ഫ്രണ്ടാ. കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രതീക്ഷിത വരൻ. നമുക്ക് ഈ ആഴ്ച കല്യാണം നടത്തിയാലോ? പോവാ. രണ്ടും കൂടി നേരെ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. ഇതെന്താ ഇത്രയും? വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ദോക്ക് വരുന്നുണ്ട്. നീ അവനെ പരിചയപ്പെടണം. അതിനെന്താ? പക്ഷെ അവൻ എന്നെ മനസ്സിലാവില്ലല്ലോ. അപ്പോഴേക്കും ദോക്കിയും അങ്ങോട്ടേക്ക് വരുന്നു. ഇതെന്താ, എനിക്കുള്ള വിരുന്നാണോ? ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു. എന്തൊന്ന്? ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ? നിങ്ങൾക്കിതെന്താ പറ്റിയേ? ഉച്ചക്കാണോ രാത്രിയാണോ? ഞായറാഴ്ച വൈകിട്ട് മതി. ശനിയാഴ്ച രാത്രി എനിക്കൊരു പാർട്ടിയുണ്ട്. ഇതിപ്പോ എന്താ ഇത്ര ധൃതി? മനസ്സിലായില്ലേ, നീ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നത് നിർത്താൻ വേണ്ടിയാ. സുന്ദരനും പണക്കാരനും നിന്നേക്കാൾ ചെറുപ്പമായ ചെക്കന്റെ കൂടെ കൊറിയയിൽ ഈ പറയുന്നത് പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ ടൈപ്പേ അല്ല. കണ്ടതിൽ സന്തോഷം. എന്റെ പേര് ദോക്ക. ആ, ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. എന്റെ പേര് ജീവൻതക്ക്. ജീവൻതക്കോ? ആ പഴയ കത്തിലുള്ള ജീവൻതക്കാണോ? എന്റെ വാടാക്കാരൻ അങ്കിളിനെ അറിയുന്ന ജീവൻതക്കോ? നിനക്കറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ എന്റെ അങ്കിൾ ആരാണെന്ന് അറിയാമോ? ഗോബ്ലിനാണെന്ന് അറിയാം. ദൈവമേ, എന്റെ ബിൽഡിംഗും അറിയാം, എന്റെ അങ്കിളിനെയും അറിയാം, എനിക്ക് മാത്രമേ ഒന്നും അറിയാതുള്ളൂ. എന്നാ മോനെ, നീ ഇത് കഴിച്ചു വളരെ. എനിക്കൂടത്താ, ഡേറ്റിങ്ങിന് വല്ല പോയാലുണ്ടല്ലോ. എന്തിന്? എന്റെ കല്യാണം ആവാറായില്ലേ? കല്യാണം ആവാറായില്ലേന്നോ? അത് കേട്ടതും ആൾക്ക് നാണം കൊണ്ട് വയ്യ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി കാറിൽ എങ്ങോട്ടോ പോവുകയാണ്. എല്ലാവരോടും എങ്ങനെ പറയാൻ തോന്നി? എന്റെ അനുവാദമില്ലാതെല്ലാം പറഞ്ഞില്ലേ? നീ റോഡിൽ നോക്കി വണ്ടി ഓടിക്കുന്നത് കാറ് വരുന്നു. എന്താ, പേടിയാണോ? അല്ല, നീ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടേ വലിയ ആളായതുപോലെ. ആൾക്ക് നല്ല പേടിയുണ്ട്. നീ സുന്ദരിയായിട്ടുണ്ട്. നിങ്ങൾ മോശമൊന്നുമല്ല. പിന്നീട് യൂൻതാക്ക് നേരെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. ഗിഫ്റ്റ് ആണോ നോക്കുന്നേ? വിവാഹ സമ്മാനം. പുള്ളിയുടെ കൈ കാണാൻ നല്ല ഭംഗിയാ, അതുകൊണ്ട് ഈ വാച്ച് മതി. അങ്ങനെ അവൾ ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ഗോബ്ലിന്റെ റൂമിൽ വെക്കുന്നു. കൂടെ ഒരു കത്തും. നമ്മൾ ഒരുമിച്ച് നടക്കുന്ന വഴികൾ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഒരുമിച്ച് കാണുന്ന കാഴ്ചകളും ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് ഗോബ്ലിന്റെ വധു. അടുത്ത ഷോട്ടിൽ നമ്മുടെ യൂൻതാക്കിനെയാണ് കാണിക്കുന്നത്. ഇതെന്താ? മറവിയെ എനിക്ക് സമാധാനം തരുമെന്ന് കരുതിയ ആൾക്ക് വേണ്ടി. നമ്മുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ തന്നെ നിനക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് എനിക്കറിയാം.
ഈ കഥ എടുത്തോ, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി ഒറ്റയോട്ടം. കാരണം ആ മെയിലിൽ നമ്മുടെ സണ്ണി എഴുതിയതായിരുന്നു. അങ്ങനെ അവൾ എഴുതിയ കഥ തന്നെ അവർ എയർ ചെയ്യുന്നു. ഗോബ്ലിനും റിപ്പറും എല്ലാം ലൈവായിട്ട് ഈ ഷോ കേട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അടുത്ത ജന്മത്തിലെങ്കിലും കാത്തിരിപ്പ് ചെറുതായി കണ്ടുമുട്ടൽ ഒരുപാട് നാൾ തുടരട്ടെ. തമ്മിൽ കാണാൻ നമുക്കൊരു കാരണം വേണ്ടി വരാതിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്വന്തം പേര് തന്നെ വിളിക്കാൻ പറ്റട്ടെ. അറിയാതെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് പരസ്പരം മിണ്ടാതിരിക്കാൻ കഴിയട്ടെ. നമ്മുടെ പ്രണയം എല്ലാത്തിനുമുള്ള പരിഹാരമാവട്ടെ. നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ചിലപ്പോൾ നീ കിംബുബീൻ, ചില നേരം നീ വാങ്ങിയോ. കുറെ കാലം സന്തോഷമായി ജീവിക്ക്. ഗുഡ് ബൈ. യോൺ താക്ക് നേരെ സണ്ണിയെ തിരക്കി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷേ അപ്പോഴേക്കും അവൾ ആ വീട് വിട്ടു പോയിരുന്നു. മാത്രമല്ല അവൾ കടയും വീടും എല്ലാം വിറ്റിരുന്നു. അവൾ ആകെ സങ്കടത്തോടെ തിരികെ പോകാൻ നേരമായിരുന്നു അവിടുത്തെ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ കാണുന്നത്. അത് സണ്ണി അവൾക്ക് വേണ്ടി എഴുതിയതായിരുന്നു. ഞാൻ പോണു കേട്ടോ, ശ്രദ്ധിക്കണം, കരയൊന്നും ചെയ്യരുത്. നിനക്ക് കുടുംബവും വീട്ടുകാരും ആരും ഉണ്ടായിരുന്നില്ല. നിനക്ക് ഞാനൊരു ചേച്ചിയെ പോലെ ആയിരുന്നു അല്ലേ. എന്റെ വാശിക്കാരൻ ചേട്ടനെ നല്ലോണം നോക്കണേ. നിങ്ങൾ ഒരുപാട് നാൾ സന്തോഷമായി ജീവിക്കണം. ബൈ. അപ്പോഴേക്കും ഗോബ്ലിനും അങ്ങോട്ടേക്ക് വരുന്നു. ബോസ് ഇവിടുന്ന് പോയി. ബോസിന് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ലാത്തപ്പോഴും എന്നെ ശ്രദ്ധിച്ചിരുന്നു. ചേട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴെന്തിനാ പോയത്? അവൾക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റാത്തത് ഈ ജന്മത്തിൽ അവനെ വീണ്ടും കാണാതിരിക്കാൻ. അവൻ ഇതിലും വലിയ ശിക്ഷ കിട്ടാനില്ല. അടുത്ത ഷോട്ടിൽ നമ്മുടെ സണ്ണിയാണ് കാണിക്കുന്നത്. ഞാൻ 50 വരെ എണ്ണീട്ട് പോകും. അങ്ങനെ അവൾ അതുവഴി പോകുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കാൻ തുടങ്ങി. 48, 49, 1. അത് നമ്മുടെ റിപ്പറായിരുന്നു. പരസ്പരം കണ്ടതും രണ്ടുപേർക്കും സങ്കടമടക്കാനേ ആയില്ല. നിങ്ങളിനി എന്നെപ്പറ്റി ഒന്നും കേൾക്കില്ല. ഈ ജന്മത്തിൽ നമ്മളിനി കാണില്ല. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. കഴിച്ചു നോക്ക്, നോക്കേ, ആപ്പിൾ കാണാൻ മുയലിനെ പോലെയുണ്ട്. സണ്ണി അവള് പോയി. അവൾ എപ്പോഴും പോകുന്ന കാര്യത്തിൽ മിടുക്കിയ. നീ പോയതിനു ശേഷം എന്ത് വേണോന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചു. വൈകിയതിന് സോറി. അതിനത് എന്റെ ആയിരുന്നില്ലല്ലോ. ഇത് നീ വെച്ചോ, എന്റെ കയ്യിൽ വെക്കാമോ? ഇത് കഴിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ നന്ദിയുണ്ട്. 9 വർഷം ഞാൻ ഇല്ലാതിരുന്നപ്പോൾ ക്ഷേത്രത്തിൽ നീയാണ് വിളക്ക് തെളിയിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എനിക്കെന്റെ പാപങ്ങളെ നേരിടണമായിരുന്നു. അടുത്ത ഷൂട്ടിൽ യൂണ്ടാക്കിനെയാണ് കാണിക്കുന്നത്. അത്താഴം റെഡിയായിട്ടുണ്ട്. നീ രാത്രി ഇതെങ്ങോട്ടാ? നിനക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടോ? നിന്റെ അമ്മയെ പോലെ ഒരു കുഞ്ഞിനെ തനിച്ച് വളർത്തേണ്ടി വരാതിരിക്കട്ടെ. അത് കേട്ടതും യോന്താക്കിന് നല്ല ദേഷ്യം വരുന്നു. നിങ്ങൾ എത്ര നാളത്തേക്ക് ഇവിടെ കാണും? നിങ്ങളൊരു പ്രേതമാണെന്ന് മറക്കരുത്. അധികം ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് നല്ലതല്ല. എനിക്ക് അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല. എന്റെ കയ്യിൽ ആ പാസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നീ അത് കട്ടെടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തെരുവിൽ കിടന്ന് ചാവേണ്ടി വരില്ലായിരുന്നു. ആന്റിയുടെ പ്രശ്നം എന്താ? മരിച്ചാലും എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കണോ? കുറെ നാളായി അടി കിട്ടിയിട്ടല്ലേ. ചേട്ടത്തി ആരെ അടിക്കുന്നെന്നാ വിചാരം? അവളെന്റെ മുത്ത. ഏതാ ഈ പ്രാന്തിച്ചി? പ്രാന്തിച്ചിന്നോ? ചേട്ടത്തി ഇപ്പൊ എന്റെ കൂടെ വരണം. കൂടെ വാന്നേ, ഞാൻ ഒറ്റയ്ക്കാ. വിട്, എന്നെ വിടടി. ചേച്ചി, എനിക്ക് എന്റെ കൂട്ടുകാരിയെ കിട്ടിയെന്ന് തോന്നുന്നു. തനിച്ചുള്ള മരണാനന്തര ജീവിതത്തിൽ ഇവരെനിക്ക് കൂട്ടായിരിക്കും. പോകുവാണോ? സമയമായെന്നേ. എല്ലാത്തിനും നന്ദിയുണ്ട്. ഗോബിളിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്ക്. വാ ചേട്ടത്തി, നമുക്ക് പോവാം. ഒരു നിമിഷം. ആന്റി, എന്നെ വളർത്തിയതിന് ഒരുപാട് നന്ദി. അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ കാണാം. സ്വപ്നം കണ്ടാ മതി. ഞാൻ എന്തിനാ നിന്നെ കണ്ടുമുട്ടുന്നേ? അവരൊരു കാലത്ത് നേരെയാവില്ല. അങ്ങനെ ആ പ്രേതവും അവളെ വിട്ടുപോകുന്നു. അങ്ങനെ അവൾ നേരെ ഗോബിളിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നിനക്കൊരു സാധനം തരാനാ ഞാൻ വിളിപ്പിച്ചത്. നിങ്ങൾക്ക് എന്റെ പേരുള്ള കാർഡ് കിട്ടിയോ? അല്ല, അതല്ല. അല്ലല്ലേ, പേടിച്ചു പോയി. നിന്റെ പേര് വരുമെന്ന് പേടിയുണ്ടോ? പേടിയല്ല, ഒരാകാംക്ഷ. എന്റെ കഴുത്തിലെ പാട് മാഞ്ഞുപോയി. ഞാൻ വാളൂരിയെടുത്തു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞാൻ 9 വർഷം ജീവിച്ചു. പക്ഷേ ഞാൻ പിടികിട്ടാത്ത ആത്മാവാണെന്ന കാര്യം മാറുന്നില്ലല്ലോ. നിന്റെ ജീവിതം ഇപ്പോൾ തന്നെ സുന്ദരമാണ്, അത് മറക്കരുത്. എനിക്കെന്താ തരാൻ വന്നത്? ഇന്നാ പിടിച്ചോ. അത് അവളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ബൊക്കെയായിരുന്നു. ഗോബിളിന്റെ വധുവിന് വിവാഹാശംസകൾ. ഒരുപാട് നന്ദിയുണ്ട്. അവൾക്ക് ആ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടു പേരും കല്യാണത്തിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. മരണം നമ്മെ പിരിക്കും വരെ നീ പറയുന്ന വാക്കുകൾ അതെന്തായാലും അതെന്റേതുമാണ്. അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇവിടെ പാർട്ടി നടക്കുവാണ്. ഷാമ്പെയിൻ 8 മുതൽ 9 ഡിഗ്രി തണുപ്പാണ് നല്ലത്. അതും പറഞ്ഞ് ആള് തന്റെ പവർ ഉപയോഗിച്ച് ആ ഷാമ്പെയിൻ മുഴുവനും തണുപ്പിക്കുന്നു. വാടകക്കാരനങ്ങളെ, പാവം കിം ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുവാണ്. ഒരു ഗ്ലാസ് എടുക്കട്ടെ. ആള് ദേ ബോധം കെട്ടു വീണു.
നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചൂടെ, രണ്ടംഗലമാർക്കും ഒരു ശ്രദ്ധയില്ല. ആൾക്ക് ബോധം തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ഷൂട്ടിൽ യുണ്ടാക്ക തന്റെ ഓഫീസിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഷോ ശരിക്കും അടിപൊളിയായിരുന്നു. ഇങ്ങനൊരു ഷോ കിട്ടുന്നത് തന്നെ റെയർ ആണ്. എങ്കിൽ ശരി, എനിക്കൊരാളെ കാണാനുണ്ട്, എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ ബൈ. ഗോബ്ലിൻ ആണെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള ബൊക്കെ എല്ലാം മേടിച്ച് ഹാപ്പി ആയിട്ട് വരികയാണ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ റിപ്പറയാണ് കാണിക്കുന്നത്, കൂടെ അവന്റെ ജൂനിയറും ഉണ്ട്. നഴ്സറി ബോയ്സ് ആക്സിഡന്റ് ആവുമെന്ന തോന്നുന്നത്, എല്ലാം കൊച്ചു കുട്ടികളാ. ഇപ്പോ എനിക്ക് ഈ ജോലി ഒരു പണിഷ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോഴാണ് ജൂനിയറിനൊരു കോള് വരുന്നത്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അയാൾ പോയതിന്റെ തൊട്ട് പിറകെയാണ് നമ്മുടെ യുണ്ടാക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അവന് ടാറ്റയും കൊടുത്ത് അവൾ അവിടുന്ന് പോകുന്നു. സീനിയർ ഓഫീസിൽ നിന്നുള്ള ഫോണായിരുന്നു, ഇന്ന് കിട്ടിയ ലിസ്റ്റ് കളഞ്ഞേക്കാൻ പറഞ്ഞു, ആ കുട്ടികളുടെ വിധി മാറിയെന്ന്. ആണോ? അപ്പോഴേക്കും അവരുടെ കാർഡിലുള്ള പേരുകൾ മാഞ്ഞു പോയിരുന്നു. എന്നാലും ഇതങ്ങനെ മാറി. അപ്പോഴാണ് റിപ്പർ നേരത്തെ യുണ്ടാക്കിനെ കണ്ട കാര്യം ഓർമ്മിക്കുന്നത്. കാർഡിൽ പേരില്ലാതെ വരുന്ന ഒരു മരണം കാരണം, കാർഡിൽ പേരില്ലാത്ത ആളുകൾ മരിക്കുമോ? മുൻകൂട്ടി കാണാനാവാത്ത മരണം, ഒരു ത്യാഗം. അതേസമയം യുണ്ടാക്കിന് ഗോബ്ലിന്റെ കോള് വരുന്നു, നീത് എവിടെയാ? സമയം എന്തായെന്ന് അറിയോ? 4 മണിയല്ലേ ആയുള്ളൂ, ഞാനൊരു മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്കുക, ഒരു മിനിറ്റേ, ഞാനൊന്ന് വലത്തോട്ട് തിരിയട്ടെ. അതേസമയം കുറെ കൊച്ചു കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവിടെ കയറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ലോറി തനിയെ ഉരുണ്ട് താഴേക്ക് വരാൻ തുടങ്ങിയത്. അത് വരുന്നത് ആ കുട്ടികളുടെ നേർക്കും. ഇത് നമ്മുടെ യുണ്ടാക്ക് കാണുന്നു, ഈ നഴ്സറി ബസ്, ഞാൻ വണ്ടി മാറ്റിയാൽ ഈ കുട്ടികൾ മരിക്കും. എന്താ, നീ എന്താ പറഞ്ഞേ? എനിക്ക് ഭ്രാന്തായോ? ഞാൻ എന്താ ഈ ചെയ്യുന്നേ? ഹലോ, നീ ഇതെവിടാ? നീ എവിടെയാന്ന്? മനുഷ്യന്റെ ത്യാഗം, ദൈവത്തിന് പോലും അത് മുൻകൂട്ടി കാണാൻ പറ്റിയില്ല. ഇത് അദ്ദേഹത്തിന്റെ പ്ലാൻ ആയിരുന്നില്ല, അത് പെട്ടെന്നുള്ള ഒരു ഉൾവിളിയായിരുന്നു. ആ മനുഷ്യൻ മാത്രം എടുത്ത തീരുമാനം. അപ്പോഴേക്കും അവരുടെ കയ്യിലിരുന്ന കാർഡിൽ പുതിയതായിട്ട് പേര് തെളിഞ്ഞു വരുന്നു. യുണ്ടാക്ക്, വയസ്സ് 29, കാർ അപകടം. നമുക്ക് നേരം വൈകി പേരുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു നശിച്ച ചോദ്യത്തിന് വളരെ മോശം ഉത്തരമാണ് അവൾ കൊടുത്തത്, പിടികിട്ടാത്ത ആത്മാവ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ യുണ്ടാക്കിനെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യുണ്ടാക്കിന്റെ ആത്മാവ്. നീ 1998 June 23 ജനിച്ചു, 29 വയസ്സ് പ്രായം. ജിയുണ്ടാക്ക്, ഇത് ഉറപ്പിക്കാമോ? വാർത്ത മുഴുവനും ഇപ്പോൾ നടന്ന അപകടത്തെ പറ്റിയായിരുന്നു. അവളൊരു മാലാഖയായിരുന്നിരിക്കണം. അവളെ പോലുള്ളവർ മുകളിൽ നിന്നുള്ള മാലാഖമാർ തന്നെയാണ്. അവളില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേരിന്ന് മരിച്ചേനെ. റിപ്പറങ്ങള് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അവനാണെങ്കിൽ അവളോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. മനുഷ്യർക്ക് 4 ജന്മം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്റെ 3rd ജന്മമായിരുന്നു? ഇത് നിന്റെ 1st ജന്മമായിരുന്നു. അത് നന്നായി, ഇനി 3 എണ്ണം ഉണ്ടല്ലോ. ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിക്ക്. ഞാൻ മുൻപ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബാക്കിയാവുന്നയാൾ സന്തോഷമായി ജീവിക്കണമെന്ന്, ധൈര്യത്തോടെ ജീവിക്കണം. അതാണ് ലഭിച്ച സ്നേഹത്തിനുള്ള പ്രതിഫലം. ഇങ്ങനെയായാൽ എങ്ങനാ? നിനക്ക് എന്നോട് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? എന്നോട് ക്ഷമിക്കണം, എന്നെ ഒന്ന് നോക്കിയേ, ആ മുഖം ഞാനൊന്ന് കാണട്ടെ. എന്റെ 3 ആഗ്രഹങ്ങളിൽ ഒന്ന് നടത്തിത്തരാൻ മറന്നല്ലോ, അതിപ്പോ നടത്തിത്തരാമോ? ഒരുപാട് നാൾ സങ്കടപ്പെട്ടിരിക്കരുത്, ഞാൻ നിങ്ങളെ കാണാൻ വീണ്ടും വരും. എന്നെ കാത്തിരിക്കണം, അധികം മഴ പെയ്യിക്കരുത്, ആളുകൾക്കത് ബുദ്ധിമുട്ടാകും. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ കുറച്ചു നാളത്തേക്കല്ലേ പോകുന്നേ? സത്യം, ഇത്തവണ ഞാൻ വരും, ഉറപ്പായും ഞാൻ നിങ്ങളെ തേടി വരും. അടുത്ത ജന്മത്തിൽ ഞാൻ കൂടുതൽ ആയുസ്സോടെ ജനിക്കും, എന്നിട്ട് കുറെ കാലം നിങ്ങളുടെ കൂടെ ജീവിക്കും. അതിന് എന്നെ അനുവദിക്കാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും. അപ്പോഴേക്കും റിപ്പർ അവൾക്കുള്ള ചായയുമായി വരുന്നു. എല്ലാവരും പോയി കഴിയുമ്പോൾ ഈ മനുഷ്യനെ നന്നായിട്ട് നോക്കണേ, ഇത് മറവിയുടെ ചായയാണ്, ഇത് നിന്റെ ഈ ജന്മത്തിലെ ഓർമ്മകളെ മായ്ക്കും. ഞാൻ ഈ ചായ കുടിക്കില്ല. റിപ്പറിന് അത് നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ അതിനെ നിർബന്ധിക്കുന്നുമില്ല. എനിക്കേ പോവാറായെന്ന് തോന്നുന്നു, പെട്ടെന്ന് പോയിട്ട് വരാം, ഞാൻ ഓടിപ്പോയി തിരികെ ഓടി വരാം. നീ വരണം, 100 വർഷമെടുത്താലും 200 വർഷമെടുത്താലും ഞാൻ നിന്നെ കാത്തിരിക്കും. സത്യം ചെയ്യ്, അവള് പിന്നെ വരാതിരിക്കുവോ? അങ്ങനെ യുണ്ടാക്ക് നമ്മളെ ഗോബ്ലിനെ തനിച്ചാക്കി പോവുകയാണ്. Tell her not to say.
ഉടനെ കാണാം. ഒരുപാട് സ്നേഹം നിറഞ്ഞ ഗോബ്ലിന്റെ വധുവിന്റെ ഓർമ്മയ്ക്ക് ശാന്തമായി വിശ്രമിക്കട്ടെ. അന്ന് പിടികിട്ടാത്ത ആത്മാവ് അവന്റെ കണ്ണീരിലൂടെ അനന്തമായി നടന്നു. പകലെന്നോ രാത്രിയെന്നോ അറിയാനാകുമായിരുന്നില്ല. സമയം മഴ പോലെ പെയ്തു പോയി. അതൊരു പെരുമഴക്കാലമായിരുന്നു. പിടികിട്ടാത്ത ആത്മാവ് അവളുടെ ഗാർഡിയനെ ഈ ലോകത്ത് വിളിച്ചു വരുത്തിയിട്ട് അവനെ തനിച്ചാക്കി പോയി കളഞ്ഞു. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഗോബ്ലിനെയാണ് കാണിക്കുന്നത്. യൂൺതാക്കിന്റെ സ്കാർഫാണ് അവന്റെ കഴുത്തിൽ കിടക്കുന്നത്. അവനിപ്പോൾ നടക്കുന്ന വഴികളെല്ലാം യൂൺതാക്കും അവനുമായിട്ട് മുന്നേ നടന്നിട്ടുള്ള വഴികളാണ്. പിന്നീട് 30 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ റിപ്പർ ആ പാലത്തിൽ വന്ന് നിൽക്കുകയാണ്. സണ്ണിയുമായിട്ട് അവൻ എപ്പോഴും മീറ്റ് ചെയ്യാറില്ലേ, അതേ പാലം. അടുത്ത ഷൂട്ടിൽ നമ്മുടെ റിപ്പറിനെയും അവന്റെ ജൂനിയറിനെയുമാണ് കാണിക്കുന്നത്. ഇതാ, ഇത് നിങ്ങളുടെ അവസാനത്തെ കാർഡാണ്. നിങ്ങളുടെ പണിഷ്മെന്റ് അവസാനിക്കുകയാണ്. ഒരു കാർഡേ ഉള്ളോ? ഒടുവിൽ എന്റെ പണിഷ്മെന്റ് അവസാനിക്കുന്നു. കൺഗ്രാചുലേഷൻസ്, സമാധാനത്തിലേക്ക് പോകാൻ കഴിയട്ടെ. അയാൾക്കും അതൊരുപാട് സങ്കടമായിരുന്നു. നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മുടെ റിപ്പർ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവസാനമായി തനിക്ക് കിട്ടിയ കാർഡ് ആരുടെയാണെന്ന് അവനൊന്ന് എടുത്തു നോക്കുന്നു. അതിലെ പേര് കണ്ട ആ നിമിഷം അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കിം സൺ, 68 വയസ്സ്. അത് നമ്മുടെ സണ്ണിയായിരുന്നു കേട്ടോ. നിന്റെ കാര്യമൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞത്? നിന്റെ വിവരം വന്നു. അങ്ങനെ നമ്മുടെ റിപ്പർ അവസാനത്തെ ഡ്യൂട്ടിക്കായിട്ട് പോവുകയാണ്. ഗോബ്ലിനും അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ജോലിയാ, സന്തോഷമായിരിക്കെ. നീയും മഴ പെയ്യിക്കാൻ നിൽക്കരുത്, വിഷമിക്കണ്ട. യാത്ര പറഞ്ഞ് എനിക്ക് നല്ല പരിചയമുണ്ട്. അല്ലക്ക് കഴിഞ്ഞാൽ ഉടൻ തുണി ഉണക്കാൻ ഇടണം. അത് കഴിഞ്ഞാൽ ചായമുറിയിലേക്ക് വാ. ഒരിക്കൽ കൂടി നിയമങ്ങൾ തെറ്റിക്കണം. ഞാൻ എന്തായാലും പോകുവല്ലേ. നിനക്ക് പ്രായമായിട്ടേയില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു. സുഖമായിരുന്നോ? നിന്റെ കാര്യമൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞത്? നീ ഒരു ഗ്രിം റിപ്പറാണെന്ന് ഞാനങ്ങ് മറന്നുപോയി. ഇങ്ങനെ എന്നെ പറ്റി അറിയുമെന്ന് ഞാൻ ഓർത്തതേയില്ല. അതേസമയം റിപ്പർ ഇത്രയും നാളും സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മോതിരം എടുത്ത് അവളുടെ വിരലിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഒരിക്കലെങ്കിലും മര്യാദയ്ക്ക് നിന്റെ വിരലിൽ ഇട്ടുതരണമെന്നുണ്ടായിരുന്നു. അത് ബലമായി ഇടിയിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. ഞാനും സണ്ണിയാണ് ഞാൻ യാത്രയാക്കുന്ന അവസാനത്തെ ആത്മാവ്. അതെയോ? അപ്പോ ഇനി എന്താ? ഇതാണോ നമ്മുടെ ഹാപ്പി എൻഡിങ്? ഇത് സണ്ണിയുടെ 3-ാമത്തെ ജന്മമായിരുന്നു. ഇനി ഒരു ജന്മം കൂടിയുണ്ട്. നിന്റെയോ? അറിയില്ല. നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. പുറത്ത് ഗോബ്ലിൻ അവളെ നോക്കി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾക്കും ചേട്ടനെ കണ്ടത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇപ്പോഴും ചേട്ടനെ വലിയ കാര്യമില്ലല്ലേ. പോകുന്നതിന് മുന്നേ ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. സന്തോഷമായി. അത് എനിക്കൊരു നല്ല കൂട്ടുകാരൻ ഉണ്ടായതുകൊണ്ടാ. ചേട്ടനെ ഇവിടെ വിട്ടിട്ട് ആദ്യം പോകുന്നതിന് സോറി. ശ്രദ്ധിക്കണേ ചേട്ടാ, എന്നെങ്കിലും വീണ്ടും കാണാം. സന്തോഷമായിരിക്കെ എന്റെ കാണാൻ കൊള്ളാത്ത അനുജത്തി. എന്തായാലും നമ്മുടെ സണ്ണി പോകുന്നത് തനിച്ചല്ല, കൂട്ടിന് നമ്മുടെ റിപ്പറും കൂടെയുണ്ട്. എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ ഗോബ്ലിൻ മാത്രം തനിച്ച്. അല്ലേലും അവൻ ഇന്നും ഒറ്റയ്ക്കായിരുന്നല്ലോ. എപ്പോഴത്തെയും പോലെ ഞാൻ തനിച്ചായി. അടുത്ത ഷൂട്ടിൽ നമ്മൾ ഗോബ്ലിൻ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തേക്ക് മറ്റൊരാളും കൂടി വന്നിരിക്കുന്നു. ഇന്ന ഇത് പിടിക്ക്. സാൻഡ്വിച്ച് എന്താ ജോഡിയായി വരുന്നതെന്ന് അറിയാമോ? അത് വേറെ ആർക്കെങ്കിലും കൂടി കൊടുക്കാൻ വേണ്ടിയാ. ലോകത്ത് കുറേ ജോലികളുണ്ട്, നമുക്ക് നോക്കാന്നേ. അയാളുടെ വിചാരം ഗോബ്ലിൻ ജോലിയൊന്നും കിട്ടാതെ ആകെ വിഷമിച്ചു വന്നിരിക്കുവാണെന്നാണ്. അവൻ അയാൾ കൊടുത്ത ആ സാൻഡ്വിച്ച് മേടിക്കുന്നു. വിഷമിക്കണ്ട, ചിലർ ജീവിതത്തിൽ കുറെ കഴിഞ്ഞാണ് മെച്ചപ്പെടുന്നത്. അവനും അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. എന്നാ ഞാൻ പോട്ടെ. മിസ്റ്റർ കിം, അതിലേ പോകുന്നതിന് പകരം ഇതിലേ ചെല്ല്. നിങ്ങളുടെ സഹായം വേണ്ട ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടും. സാൻഡ്വിച്ചിന് നന്ദി. അങ്ങനെ അയാൾ അവൻ പറഞ്ഞ വഴിയെ പോവുകയാണ്. അവിടെ വഴിയിൽ ആരുടെയോ കാർ കേടായി കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാറിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഉവ്വ്, അത് നമ്മുടെ സിഇഒ കിം ആയിരുന്നു കേട്ടോ. ആള് പട് കിളവനായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കണോ? നിങ്ങൾക്ക് കാറിന്റെ കാര്യങ്ങൾ വല്ലതും അറിയാവോ? ഞാൻ 20 വർഷമായി കാർ ശരിയാക്കുന്നു. നിങ്ങൾ എന്താ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വിളിക്കാത്തത്? അവര് ശരിയാക്കി തരുമല്ലോ. താൻ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വിളിച്ചായിരുന്നോ? അത് പിന്നെ നിങ്ങൾ ബോണറ്റ് പൊക്കിയപ്പോ എന്റെ ശ്രദ്ധ മാറിപ്പോയി. എനിക്ക് തോന്നുന്നത് നിങ്ങളെ കാണാനായിരുന്നു എന്റെ വിധിയെന്നാണ്. അതെയോ? അങ്ങനെ ഗോബ്ലിൻ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് ജോലി കിട്ടി. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഗോബ്ലിനെയാണ് കാണിക്കുന്നത്. അവൻ വീണ്ടും വീട് വിട്ടു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു അവിടെ കുറെ ആൾക്കൂട്ടം കാണുന്നത്. ദേ നമ്മുടെ സണ്ണിയും റിപ്പറും. അവരെ കണ്ടതും നമ്മുടെ ഗോബ്ലിൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അന്നു രാത്രി വിളക്ക് തെളിയിച്ചിട്ട് ഞാൻ എന്റെ അനുജത്തിയും എന്റെ രാജാവും ഭാവിയിൽ ഒരു ദിവസം കണ്ടുമുട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതായിരുന്നു എന്റെ ആഗ്രഹം. ചിലപ്പോൾ ഗോബ്ലിന്റെ ആ പ്രാർത്ഥന കൊണ്ടാവാം അവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചത്.
എന്താടോ ഇത്? ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതെന്തിനാണെന്നാ ചോദിച്ചത്? ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞില്ലേ? കാണിച്ചു തരാനല്ലേ പറഞ്ഞോളൂ, വിലങ്ങ് നോക്കാൻ പറഞ്ഞല്ലോ. കുറ്റവാളി ഇതേ അവിടെയാണുള്ളത്. അവരായിരുന്നു കുറ്റവാളി, കണ്ടിട്ട് നിങ്ങളാണെന്ന് കരുതി. സോറി, എന്നെ കണ്ടിട്ട് ഡിറ്റക്റ്റീവിനെ പോലെ ഇല്ലേ? നിന്നെ കാണാൻ ശരിക്കും കുറ്റവാളിയെ പോലെ തന്നെയുണ്ട്. അതെന്താണ് തനിക്ക് അങ്ങനെ തോന്നേ? ഞാൻ നിങ്ങളുടെ ഹൃദയമോ മറ്റോ കട്ടെടുത്തോ? ഈ സിനിമയിൽ 2016 ആയ പോലെ നമ്മൾ ഭാവിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സണ്ണി ഇപ്പോൾ ഒരു സിനിമാ നടിയാണ് കേട്ടോ. ഡയറക്ടറെ, ഇയാളേതാ? ഇയാൾക്ക് എന്താ ഇത്ര അഹങ്കാരം? ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലേ. ഇയാളൊരു പോലീസ് ഓഫീസറാ. ഞാൻ ഗംഗ്ലം പോലീസ് സ്റ്റേഷനിൽ നിന്നാ. എന്റെ പേര് ലീ ഹുക്ക്. ലീ ഹുക്കോ? പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ സണ്ണിക്ക് അവനെയും ഇഷ്ടപ്പെടുന്നു. ഒന്നും വിചാരിക്കില്ലേ കേട്ടോ, ഞാനൊരു നടിയാ. സ്റ്റാഫുകൾ ആരും ഹോട്ടല് ബുക്ക് ചെയ്തില്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട് വന്നതാ. ഞാൻ സ്റ്റൈലിസ്റ്റാ, ഒരു മുറിയേ ഒഴിവുള്ളൂ. എപ്പോഴും എങ്ങനെ ഒറ്റ റൂം മാത്രം ഉണ്ടാവുന്നത്? അത് ഞങ്ങൾ എടുത്തോളാം. അങ്ങനെ രണ്ടുപേരും കൂടെ അന്ന് ഒരു മുറിയിലാണ് കഴിയുന്നത്. പിറ്റേന്ന് രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്തോന്ന്, ഡേറ്റ് ചെയ്യാമെന്നോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നോ ഇങ്ങനെയൊക്കെ എപ്പോ പറയും? ഞാൻ ആദ്യം പറയണോ? പിന്നെ ഞാൻ ആദ്യം പറയണോ? ഞാനൊരു നടിയാ, ആദ്യമേ എനിക്ക് ഇഷ്ടം തോന്നാൻ പാടില്ലായിരുന്നു. നിന്നോടാര് പറഞ്ഞു ആദ്യം നിനക്കാണ് ഇഷ്ടമായതെന്ന്? എനിക്കാണ് ആദ്യം നിന്നെ ഇഷ്ടമായത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ആദ്യം ഞാൻ നിന്നെ സ്നേഹിച്ചേനെ. നിന്റെ കൈങ്ങതാ. അവൻ കൈ നീട്ടിയതും അവളൊരു ചെയിൻ എടുത്ത് അവന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതെന്താ? ഇതൊരു വിലങ്ങായി കൂട്ടിക്കോ. ഇത് കൈക്കൂലിയല്ലേ? എങ്കിലേ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ അവർ തമ്മിൽ ഈ ജന്മത്തിൽ ഒന്നിക്കുന്നു. പണ്ട് ഗോബ്ലിൻ സണ്ണിയെ കണ്ടപ്പോൾ അവളുടെ ഭാവി കണ്ടില്ലായിരുന്നു, അത് ഈ ഭാവിയായിരുന്നു. അടുത്ത ഷോട്ടിൽ നമ്മുടെ ഗോബ്ലിനെയാണ് കാണിക്കുന്നത്. ആളിപ്പോൾ കാനഡയിലാണുള്ളത്. എങ്ങോട്ടെങ്കിലും പോകുവാണോ? ഞാനൊന്ന് നടന്നിട്ട് വരാം. കഴിയുമെങ്കിൽ മെയിൻ റോഡിലേക്ക് പോകണ്ട. കുറച്ച് കൊറിയൻ വിദ്യാർത്ഥികൾ സന്ദർശനത്തിന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആകെ ബഹളവാ. ഞാൻ വരാൻ വൈകില്ല. അത് പറഞ്ഞ് അവൻ പോകുന്നു. കാനഡയിൽ അവന്റെ പ്രിയപ്പെട്ടവരടക്കിയിരിക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടെയാണ് അവനിപ്പോൾ ഉള്ളത്. അതേസമയം അവന്റെ പിറകിലായിട്ട് ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നത് കാണാം. അത് നമ്മുടെ യൂണ്ടാക്കായിരുന്നു. കണ്ടുപിടിച്ചു. അവള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന് വേണ്ടി അടുത്ത ജന്മം എടുത്ത് വന്നതാണ്. ഏറ്റവും വലിയ ദുഃഖം എന്നും 1000 വർഷം പോലും നിലനിൽക്കില്ല. ഏറ്റവും ഗാഢമായ പ്രണയമായാൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഏതിനോട്? ദുഃഖമോ പ്രണയമോ? ദുഃഖപൂർണമായ പ്രണയം. ചേട്ടാ, ഞാൻ ആരാണെന്ന് അറിയില്ലേ? ആദ്യത്തെയും അവസാനത്തെയും ഗൂബ്ലിന്റെ വധു. റിപ്പർ കൊടുത്ത ആ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഗോബ്ലിൻ എന്ന ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ എന്നെയും എന്റെ ഈ സീരീസിനെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലുള്ള മറ്റൊരു അടിപൊളി സീരീസുമായി വീണ്ടും കാണും വരെ നന്ദി.